സിനിമയിലെ ഇതിഹാസം എന്നാണ് മോഹൻലാലിനെ അറിയപ്പെടുന്നത്. അഭിനയം മാത്രമല്ല പാട്ടും നൃത്തവും എല്ലാം ഈ കലാകാരനിൽ ഇഴുകി ചേർന്നിട്ടുണ്ട്. സിനിമയിലും അതുപോലെ നിരവധി സ്റ്റേജ് ഷോകളിലും അദ്ദേഹം പാടിയിട്ടുമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ലാലേട്ടനോട് പിഷാരടി ചോദിച്ച ഒരു ചോദ്യമാണ്. മാംഗോ മ്യൂസിക് അവാർഡ് വേദിയിലായിരുന്നു പിഷാരടിയുടെ ചോദ്യം. മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളും ഗായകരും പങ്കെടുക്കുന്ന ഒരു അവാർഡ്ദാന ചടങ്ങായിരുന്നു മഴവിൽ മാംഗോ മ്യൂസിക് അവാർഡ്. ഈ വേദിയിൽ വെച്ചായിരുന്നു മോഹൻലാലിനോട് ചോദ്യവുമായി പിഷാരടി എത്തിയത്. മലയാള സിനിമാ ഗാനങ്ങളിൽ ഏറ്റവും നീളം കൂടിയ പല്ലവിയും അതുപോലെ ഏറ്റവും ചെറിയ പല്ലവിയും ഏതാണെന്നായിരുന്നു ചോദ്യം. ചോദ്യം ലാലേട്ടനെ അല്പം കുഴപ്പിക്കുന്നതായിരുന്നു. അല്പം വിയർക്കുന്ന ചോദ്യമായിരുന്നു പിഷാരുടേത്. ഇപ്പോൾ എല്ലാത്തിനും ക്ലൂ കൊടുക്കുന്ന കാലമല്ലേ, അതുകൊണ്ട് ചോദ്യത്തിന് ക്ലൂ തരണമെന്ന് താരം ആവശ്യപ്പെട്ടു. രണ്ടു ചിത്രങ്ങളും മോഹൻലാൽ തന്നെ അഭിനയിച്ചതാണെന്നായിരുന്നു ആദ്യ ക്ലൂ. ഏറ്റവും ചെറിയ പല്ലവിയുള്ള ഗാനത്തിന്റേതായിരുന്നു ആദ്യം ക്ലൂ നൽകിയത്. ഈ ഗാനത്തിന് പുരാണവുമായി ചെറിയ ബന്ധമുണ്ടെന്നായിരുന്നു പിഷാരടിയുടെ മറുപടി. പുരാണത്തിൽ ഹനുമാൻ സീതാദേവിയെ കാണാൻ അശോകവനത്തിൽ എത്തിയപ്പോൾ ചോദിച്ച ചോദ്യവുമായി ഈ ഗാനത്തിന് ബന്ധമുണ്ടെന്ന് പിഷാരടി പറഞ്ഞു. പിഷാരടിയുടെ ക്ലൂവിന് ശേഷം സുഗമോ ദേവി എന്ന് മോഹൻലാൽ ഉത്തരം നൽകി. ഇത് ശരി ഉത്തരമാണെന്നും നാലു തവണ സുഗമോ ദേവി എന്ന് പാടിയാൽ പല്ലവിയായി. ഈ ഗാനമാണ് മലയാളത്തിൽ ഏറ്റവും ചെറിയ പല്ലവിയുള്ള ഗാനമെന്ന് തന്റെ കണ്ടെത്തലാണെന്നും പിഷാരടി പറഞ്ഞു. ഏറ്റവും വലിയ പല്ലവിയുള്ള ഗാനം ഏതെന്നായി പിന്നീടുള്ള ചോദ്യം. ഇതും മോഹൻലാൽ ചിത്രം തന്നെയാണെന്നും സിംഹവുമായി ബന്ധമുണ്ടെന്നും പിഷാരടി പറഞ്ഞു. ഉടൻ തന്നെ മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും മറുപടി എത്തി. നരസിംഹം എന്നായിരുന്നു. ദാങ്കിനക്ക എന്ന ഗാനമാണ് ഏറ്റവും വലിയ പല്ലവിയുള്ള ഗാനമെന്നും പിഷാരടി പറഞ്ഞു. ആ ഗാനം പാടിയതിനു ശേഷമാണ് ലാലേട്ടൻ വേദി വിട്ടത്.